ഇവിടെ കണ്ണടയ്ക്കണം കണ്ണടക്കണേ എന്ന് ടൂ ഹൻഡ്രഡ് പറഞ്ഞു കണ്ണില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അടിക്കുമ്പോൾ അടക്കണം ഒരു സെക്കൻഡേ ഉള്ളു അത്രേ ഉള്ളു അതിനകത്തൊന്നും അഭിനയിക്കാനും പറ്റില്ല ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലൊക്കെ ആയപ്പോഴേക്ക് ആക്ടിങ് പരിപാടി ഉറപ്പിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ ഇഷ്ടമുള്ള കാര്യം ആക്ടിങ് ആണ് അത് ചെയ്യുമ്പോൾ പൈസയും കിട്ടുന്നുണ്ട് അത് പിന്നെ അത് ചെയ്താൽ മതിയല്ലോ ഇങ്ങനെ അട്ടിയായിട്ടിങ്ങനെ റൂമിൽ വെച്ച് പൈസ അട്ടികളിങ്ങനുണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ കെട്ടുകൾ അപ്പൊ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ അതായത് രണ്ട് നോട്ടൊക്കെ ഇങ്ങനെ അയച്ചിട്ട് എനിക്ക് തരും അപ്പം ഞാൻ അതുകൊണ്ട് നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകും സിനിമയൊക്കെ പുച്ഛമായിരുന്നു എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ ഒരു പുച്ചം കയറും സിനിമ അതിന് സിനിമ എന്നൊക്കെയാണ് എനിക്കിപ്പോൾ മിസ്സിങ് ആണ് എനിക്കതില്ലത് ഞാൻ ഭയങ്കര ഉഴപ്പനാണിപ്പോ മടിയനും മറ്റേ ഞാൻ മറ്റേ സാധനമായി സാധനത്തിൽ അനു പിരിക്കുന്നത് അതോടൊന്നും വീണാലേ ഞാനത് പഠിക്കത്തുള്ളൂ വീഴുന്നില്ല നോർമലി ആൾക്കാർ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സർക്കിൾ ആൾക്കാരോട് ചോദിക്കില്ല ടൂവിനെ ടൂവിനെങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും മോശം പറയരുതല്ലോ അതുകൊണ്ട് അവരെന്തായാലും നമ്മളോട് നല്ല ഇടപെടും കാരണം പിന്നെ ഷൂട്ട് നടന്നു പോകണം അപ്പം എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സഹിച്ചേ മാറ്റുവിനെ എന്നുള്ള രീതിയിൽ അവർ സഹിക്കും അത് കഴിഞ്ഞാൽ ബന്ധം കഴിയും പിന്നെ അടുത്ത പടം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ മീറ്റ് ചെയ്യുന്നുണ്ടു അതുവരെ നമ്മൾ സഹിക്കേണ്ട ആവശ്യം അവർക്കില്ല അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ശെരിക്കാ ബന്ധം മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഞാൻ കാലിയാവാറില്ല ഞാൻ എപ്പോഴും സമ്പന്നമായിരിക്കും ഇത് മറ്റേ രജനീകാന്തായിട്ട് കാണിക്കുന്നത് ഇവിടെ പലർക്കും സംശയം കാണും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നാൽ മോഹൻലാൽ വരും വരില്ലേ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് പലർക്കും വില്ലൻ എന്ന് തോന്നിച്ചിരുന്ന ഒരു നായകനാണ് ടുഡേ വി ഹാവ് ആക്ടർ മൂർ വിത്ത് അസ് വെൽക്കം ടു ഷോ എന്തൊക്കെയാണ് ആക്ടർ മൂറിന്റെ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം ഫെബ്രുവരിയിൽ ഒരു പടം ഇറങ്ങുന്നു പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ അത് മാർച്ചിലേക്ക് തള്ളി പോവാ വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് പരിപാടികൾ ഈ കഴിഞ്ഞ കൊല്ലം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ഇറങ്ങിയിട്ടില്ല ആകെ ഇറങ്ങിയത് ഒരു ശ്രീ തന്നെ കാറ്ററിംഗ് സർവീസാണ് അതാണ് ആരും കണ്ടിട്ടും ഇല്ല അപ്പനും അപ്പനെ അമ്മയ്ക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് പത്ത് പേരുണ്ടെങ്കിൽ കളിപ്പിക്കുന്നുണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതുണ്ട് അപ്പോൾ അതിൻ്റെ റിലീസ് ഉണ്ടായാലും ഒന്ന് രണ്ട് ഒരു ഒരു രണ്ട് പേര് പാച്ച് ഷൂട്ട് ഓരോ ദിവസങ്ങളിൽ വെച്ച് ചെന്നൈയിലും ഇവിടെ ഉണ്ട് അങ്ങനെ അതാണ് വിശേഷം എല്ലാവർക്കും ആക്ടർ മൂർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലുള്ള മൂറിനെയാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മറ്റൊരു ഇതിലറിയില്ല എന്നല്ല പറയുന്നത് എന്നാലും ആക്ടർ അല്ലാത്ത മൂർ എന്താണ് എങ്ങനെയാണ് ആക്ടർ അല്ലാത്ത ഞാൻ ഭയങ്കര ശോഭല അങ്ങനെ മനുഷ്യനെ കൊള്ളൂല

എനിക്കിഷ്ടമുള്ള കാര്യമേ ചെയ്യത്തുള്ളൂ അപ്പം ഇഷ്ടമുള്ള കാര്യം ആണ് ആണ് അത് ചെയ്യുമ്പോൾ പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ അത് ചെയ്താൽ മതിയല്ലോ വെറുതെ എന്തിനാണ് നമ്മൾ വേറെ ഓരോ പരിപാടിക്ക് പോകുന്നത് അല്ലാത്ത പരിപാടി പൈസ കിട്ടുന്ന പല പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് പറഞ്ഞു ആ എന്തൊക്കെ മറ്റേ ഇപ്പം ഉദ്ഘാടനത്തിന് പോകുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ അങ്ങനെ പോകുമ്പോൾ കുറച്ച് മറ്റേ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ അങ്ങനത്തെ പരിപാടികൾ പോകും ആസ് ആൻ ആക്ടർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ജീവിച്ചു പോകും ജീവിച്ചു അതെ പിന്നെ കോടികളിട്ട് അമ്മാനല്ലേ നമുക്ക് പൈസയുടെ പരിപാടി ഇല്ല ബി ടി സി അറിയില്ല ബിറ്റ്ല ഇല്ല ഷെയർ മാർക്കറ്റ് അറിയില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കഥ പറയാടെ വായിച്ചാണ് ഇത് കഥയാന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ മറന്നുപോയി അയാളുടെ പേര് അങ്ങനെ എന്തൊരു ബെല്ലി അങ്ങനെന്തൊരു ഇംഗ്ലീഷ് പേരാ എനിക്കറിയാൻ പാടില്ല മറന്നുപോയി ഞാൻ കുറച്ചു കാലം മുന്നേ വായിച്ച പതിനൊന്നാമത്തെ വളയെന്നാണ് കഥയുടെ പേര് ഈ സമ്പദ് വ്യവസ്ഥ അങ്ങനത്തെ പരിപാടിനെ പറ്റിയുള്ള കഥ പണ്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്ന അപ്പോൾ ഈ ഗ്രാമത്തിൽ ആൾക്കാരെങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു വീട് പണിയണം അപ്പോൾ എല്ലാവരും കൂടെ പോവും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പണിയും എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമം അവിടെ ആഴ്ച ചന്തകൾ കൂടും അപ്പോൾ ഈ ആഴ്ച ചന്തയിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മറ്റേ പായ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ പായകളൊക്കെ കൊണ്ടുവരും കോഴീനെ വളർത്തുന്ന ആൾ മുട്ടയും കോഴിയും അങ്ങനത്തെ കൊണ്ടുവരും അപ്പോൾ എനിക്കിന്ന് കോഴിക്കറി കൂട്ടാൻ ആഗ്രഹമുണ്ട് അപ്പം എൻ്റെ ഞാൻ പായ പായമുണ്ടാക്കുന്നയാള അപ്പം ഞാൻ പാ ഒരു പാ ഒരു കോഴിക്ക് പത്ത് പായ എന്ന് പറയും അപ്പം വേറെ പായ ഉണ്ടാക്കുന്ന ആളാണ് അയാൾ ഞാൻ പതിനഞ്ച് പായ തരാം എനിക്കൊരു കോഴീനാണ് ലേലം വിളിക്കും അങ്ങനെ അതെ അതാണ് പരിപാടി അങ്ങനെ ലേലം വിളിച്ച് ആവശ്യക്കാർ ആവശ്യമുള്ളത് മേടിക്കും അവർ ചന്തപിതിരിയും അവർ പിന്നെയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എല്ലാവരും ഇങ്ങോട്ടും ഒരുമിച്ച് അങ്ങനെ ജീവിക്കുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരാഴ്ച ചന്ത ദിവസം ഒരാൾ വരും അയാൾ ഭയങ്കര ലേദറിൻ്റെ മറ്റേ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് കുതിരപ്പുറത്താണ് അയാൾ വരുന്നത് അയാൾ വന്നിട്ട് ഒരു കർഷകൻ്റെ ഭാര്യയോട് പറയും അങ്ങനെ എന്ത് മണ്ടിയാണ് നിങ്ങളുടെ കെട്ടിയോട് എന്ത് മണ്ടനാണ് അയാൾ കാണിച്ചു കണ്ടില്ലേ പതിനഞ്ച് പാവം എടുത്തിട്ടാണ് അയാൾ ഒരു കോഴീനെ മേടിച്ച് ഏഹ് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പതിനഞ്ച് പാവം ഉണ്ടാക്കുന്നത് ഒരു കോഴിക്കോണ്ടിട്ടാണ് ഇത്രയും കൊടുക്കുന്നത് ബുദ്ധി ഇല്ല നിങ്ങൾക്ക് അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് അതിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യും ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധി പറഞ്ഞു തരാം ഞങ്ങൾ ചന്ത കഴിയുമ്പോൾ ആ മരത്തിൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ചെല്ലും ചന്ത കഴിയുമ്പോൾ ഇപ്പോൾ ഇയാളുടെ കയ്യിൽ പശുവിൻ്റെ തോലുണ്ടാവും ഇയാൾ ഈ പശുവിൻ്റെ തോലിങ്ങനെ വളയായിട്ട് വളയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഫാമിലിക്കും ഇപ്പോൾ കൊടുക്കും കൊടുക്കും ഇതിൽ ഒരു വളയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കോഴി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വില ഇടും അങ്ങനെ ഒരു പരിപാടിയാണ് അതിൻ്റെ വില അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാം കാര്യങ്ങളൊക്കെ ഈസി ഒരു വളയം കൊടുക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മേടിക്കുന്നു അതിന് നിശ്ചിത ഒക്കെ ഇട്ട് ആ പരിപാടി ചെയ്യും എന്നിട്ട് അയാൾ പോകാൻ നേരത്ത് പറയും നിങ്ങൾക്ക് നല്ല ബുദ്ധി ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ട് ഇനി ലാഭങ്ങളുണ്ടാവും കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ കൂടെ സ്മൂത്താവും ഈ ബുദ്ധി പറഞ്ഞു തന്നുകൊണ്ട് അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഞാനിവിടെ വരും അപ്പോൾ നിങ്ങൾ പതിനൊന്നാമത് ഉണ്ടാക്കിയ ഒരു വളയമുണ്ട് ആ വളയം നിങ്ങൾ എനിക്ക് തരണം അതാണ് എൻ്റെ ആവശ്യം അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിനും പൗപ്പത്തെണ്ണം വെച്ചാണല്ലോ കൊടുത്തത് ഇവർ പതിനൊന്നാമത്തെ ഉണ്ടാക്കണമല്ലോ അപ്പം ഈ ഒരു കുടുംബം ഉണ്ടാക്കുമ്പോൾ വേറെ കുടുംബത്തിന് ഒമ്പതാവും വേറെ കുടുംബത്തിന് എട്ടാവും ഇവർ എണ്ണ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം വരുമല്ലോ അപ്പോൾ ഇവർ തമ്മിൽ എന്താവും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ പ്രശ്നങ്ങൾ അലമ്പുകൾ വഴക്കുകൾ ഒക്കെ നടക്കും ഒക്കെ തകരും ആകെ പ്രശ്നത്തിലാവും അതാണീ വ്യവസ്ഥയുടെ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം നമ്മളീ വളയം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള പരിപാടി പതിനൊന്നാമത്തെ വളയത്തിന് വേണ്ടിയുള്ള എഫേർട്ടൊക്കെ നിർത്തുക നമുക്ക് ജീവിക്കാനുള്ള പരിപാടിയൊക്കെ നടക്കുന്നേ സഹകരിക്കുക ആൾക്കാർ സഹായിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കടം വാങ്ങി ജീവിക്കണം എന്നല്ല നമുക്ക് ഉള്ളപ്പം നമ്മൾ കൊടുക്കുന്നു ഇല്ലാതെ നമ്മൾ വാങ്ങുന്നു അങ്ങനെയൊക്കെയല്ലേ കടം കുറുക്കരുത് തപ്പ് വാങ്ങരുത് തപ്പ് അതൊക്കെ രജനീന്ദിന് പറയാൻ കൊള്ളാം കൈ കാശുള്ളവന് പറയാൻ കൊള്ളാം കൊടുക്കുന്നതും തപ്പല്ല വാങ്ങുന്നതും തപ്പല്ല ഇപ്പം നമ്മളൊരാളുടെ കഴിഞ്ഞാൽ നൂറ് രൂപ മേടിച്ചാൽ അയാൾക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല വേറൊരാൾക്ക് കൊടുത്താലും മതിയെന്ന് കാണുന്നില്ലല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോണോ തോന്നി കയ്യിൽ ഈ പറയുന്ന വളയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കെ നടക്കും കേട്ടോ ഞാൻ എന്റെ പല കാര്യങ്ങളും നടക്കാറുണ്ട് വളയുള്ള നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോണമെന്ന് വെച്ചു ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പോയപ്പോൾ എനിക്കവിടെ പോയിട്ട് കാശിൻ്റെ മുടക്കൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല പല സ്ഥലങ്ങളിലും ഇപ്പം ഗോവയിൽ പോകുന്നു അല്ലെങ്കിൽ മൂന്നാർ പോകുന്നു ഇവിടെയൊക്കെ ഭയങ്കര ചില്ലിങ് സ്പേസുകളാണല്ലോ എനിക്ക് അവിടെ പോയി ഇഷ്ടം പോലെ അല്ല ഒന്നെങ്കിൽ എനിക്ക് അറിയാം ടിക്കറ്റ് ഞാൻ കള്ളവാണ്ടിയും കയറാറൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കള്ളവണ്ടിയും കയറിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇല്ല കുറച്ചു കാലം മുന്നേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മയെ പിടിച്ചാലോ ഇപ്പൊ എനിക്ക് ഇത് റെയിൽവേ പോലീസ് കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇനി ഇനി പഴയ കാലമല്ലേ ഫൈൻ അടക്കണം ഇത് എനിക്ക് പണി എന്താ പൈസ കാശ് കൊടുത്ത് ട്രെയിന് കേറണം കാശ് ഇല്ലാത്ത കാശില്ലാത്ത ഇതിന് വെള്ളം മേടിച്ചു കുടിക്കണം പോട്ടെ വെള്ളം ഭക്ഷണം കഴിക്കണം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം അപ്പൊ ആരെങ്കിലൊക്കെ മേടിച്ചിരുന്നു ഇല്ലടോ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല എനിക്ക് അപ്പനും അമ്മയൊക്കെ ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ അഥവാ അത്ര ഗതി ഇട്ട് കഴിഞ്ഞ് ഞാൻ അപ്പനോക്കും ഭക്ഷണം കഴിക്കാനുള്ള പൈസ തരും പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇപ്പം അക്ഷയിട ഞാൻ ഒരിടയ്ക്ക് ഇട അമ്മ സ്കൂളിൽ അത് പതിനെട്ടാം പാടി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടി കിടക്കുന്ന അവസ്ഥയാണ് ഇനി പണിയില്ല പടവും ഇല്ല ആൾക്കാർക്ക് കക്ക ഇല്ല ഒരു പരിപാടികളും ഇല്ല ഈ സമയത്ത് ഞാൻ സ്കൂളോ അമ്മ കെട്ടി കിടക്കണം അപ്പം ക്യാൻ്റീനിലെ പറ്റി ക്യാൻറ്റീനിലെ പറ്റി തീർക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് അക്ഷയയുടെ കിട്ടി വരും അപ്പോൾ അവൻ അവൻ എന്തോ മറ്റേ വാലാട്ടിയുടെയാണോ ഏതോ പടം ആ ഭഗവാൻ ദാസിന്റെ രാമരാജല്ല അതിന് മുമ്പാ പക്ഷെ അവൻ്റെ കയ്യിൽ മറ്റേ അട്ടിക്ക് പൈസ ഉണ്ടായിരുന്നു പുള്ളിഭാവം വെൽഡിംഗ് മണിക്കാണ് കൊറോണ സമയത്ത് പോയി അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് അല്ലല്ല ഏതോ പടത്തിൻ്റെ അഡ്വാൻസ് കിട്ടി ക്യാഷ് ആയിട്ട് കിട്ടി ആയിട്ട് ഇങ്ങനെ റൂമിൽ മറ്റേ പൈസ അട്ടി കളിങ്ങനെ ഉണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ കെട്ട് കളി അപ്പം ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ അതായത് രണ്ട് ഘട്ടം രണ്ട് നോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് തരും അപ്പം ഞാൻ അതുകൊണ്ട് നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകും എന്തൊക്കെ പൈസ ഉണ്ടല്ലോ ഞാൻ അവിടെ ചെന്നിട്ട് നൂറ് രൂപ അമ്പത് രൂപ കണ്ടേ ഉള്ളൂ തൃശ്ശൂർ ആൽവ ടു തൃശ്ശൂർ ട്രെയിനിന് അവിടത്തും പോയി ക്യാൻറ്റീനിലെ പറ്റൊക്കെ തീർക്കും ഒരു ദിവസം ജോലിയായിട്ട് ജീവിക്കും കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യമാവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് ആളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഇടയ്ക്ക് ആൾക്കാർ കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടൊക്കെ തന്നെ ജീവിക്കുന്നത് പൈസ കൊടുക്കാനും ഉണ്ട് പലർക്കും എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി

അല്ല ഞാൻ സ്വന്തം അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തന്നെ മാറണം അതിന് മാറാൻ എനിക്കും പണിയെടുക്കാൻ മടിയായിട്ട് എഫേർട്ടൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് അധ്വാനിക്കാൻ മടിയാ സിനിമ ഉടായി പഠിച്ച പോകാൻ സിനിമയിൽ അധ്വാനമൊക്കെ ഉണ്ട് പക്ഷെ ഷൂട്ടിന്റെ സമയത്താണല്ലോ അപ്പൊന്ന് അധ്വാനിച്ചാൽ മതി അതല്ലാണ്ട് ഇപ്പ ബോഡിയൊക്കെ നോക്കേണ്ടതാണ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ടൂളാണ് നമ്മള് പണിയെടുക്കണം പക്ഷെ എനിക്കും എന്റെ ജന്മന ജനറ്റിക് ലോട്ടറി അടിച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ വീട്ടിൽ ഒത്തിരി പണിയെടുക്കാറില്ല ഞാൻ അതിൻ്റെ സുഖത്തിലൊക്കെ ഈ ഒന്നുമില്ലല്ലോ എന്നുള്ള ഓടില്ല പക്ഷെ അതല്ല അത് അധികം കാലം അങ്ങനെ ഓടില്ല നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്താലേ അത് കുറെ കാലം ഓടത്തുള്ളൂ ചെയ്യണം എൻട്രി സിനിമയിലേക്കുള്ള എൻട്രി സിനിമയിലൊക്കെ എൻട്രി അങ്ങനെ തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്നു അപ്പോൾ സിനിമയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് ഇന്റർനാഷണൽ തിയേറ്ററാണ് പരിപാടി പോളണ്ടിൽ പോകണം യു ജിനോ ബാർബോൾ വർക്ക് ചെയ്യണം ഫ്രാൻസിപ്പോണം അരിൻ മിഷ്കിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അതൊക്കെയാണ് പ്ലാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമാക്കാരോടൊരു പ്രത്യേക സാധനമുണ്ട് മറ്റേ ഇപ്പോൾ ഒരമ്മ പറ്റ അങ്ങനത്തെ ഒരു സാധനമല്ലേ മറ്റേ ഒരു തറവാട്ട് അങ്ങനത്തെ ഒരു സാധനമുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമാക്കാരോട് പൊതുവേ ആ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന സമയം അപ്പോഴാണ് എം ജി ജ്യോതിഷ് ജ്യോതിഷേട്ടൻ അവിടെ ഫെസ്റ്റിവലിന് അഭിനയയുടെ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നത് പിന്നവിടെ പ്ലേ കളിക്കാൻ വരുമ്പോൾ പാറോയ് ചേച്ചി അഭിജ കുറെ പേർ ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു അനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാറു ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ജോഷാട്ടിനെട്ടു അങ്ങനെ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ കൂടി ഏത് ഞാൻ ചിലപ്പോൾ ഒരു കസേര തുടയ്ക്കാൻ കൂടിയതായിരിക്കും ചിലപ്പോൾ എന്നെ സിനിമയിൽ എത്തിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞാൻ ഒരു ലൈറ്റ് കെട്ടാൻ റിഗ്ഗീൻ്റെ മുകളിൽ കയറി ലൈറ്റ് റിഗ്ഗിയെയ്തത് അതടക്കടക്കാണ് എന്നോട് ഇഷ്ടപ്പെടാനുള്ള കാരണം പാറു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ശങ്കറിൻ്റെ പടം തുടങ്ങുന്നുണ്ട് നീ വന്ന് കാണുക എന്ന് പറഞ്ഞു ഈ കണ്ടു പക്ഷേ കണ്ടപ്പോൾ അവിടെ ഓഡീഷൻ പരിപാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഓഡീഷന് അംഗമാരിയുടെ കാര്യത്തിൻ്റെ ഓഡീഷൻ നടക്കുമ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ തന്നെ ഉണ്ട് ഞാൻ ഓഡീഷനൊന്നും കയറുന്ന പരിപാടിയുള്ള ആളല്ല എനിക്ക് ഇഷ്ടമല്ല കുറച്ച് ആൾക്കാർ ഇന്നിട്ട് നീ അഭിനയിച്ച് കാണിക്കും ഞാൻ നോക്കട്ടെ നിൻ്റെ കഴിവ് അങ്ങനെ എൻ്റെ കഴിവ് അളക്കാമെന്ന് ഒരുത്തന്നെ അങ്ങനെ അങ്ങനെ ഇരുന്ന് നടക്കാനുള്ള പരിപാടി പറ്റും തമ്പ്രാൻ്റെ മുന്നിൽ കഴിവ് ഞാൻ കാണിക്കട്ടെ എന്നുള്ള പരിപാടി ഇല്ല എനിക്ക് പക്ഷേ ഇവിടെ അത് ആയിരുന്നു ഇവിടെ നാരായണാട്ടനും ഷാംബ്രോ ഷാംപ്രോ കുറെ പെട്ടത്തിന് ക്യാമറ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള പരിപാടികൾ ഇഷ്ടമുള്ള നടൻ ആരാ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള നടനെ ആ അങ്ങോട്ടാണ് മറ്റേ മറ്റേ തഗ്ഗടി മാത്രല്ല നമുക്ക് മറ്റേ അന്നത്തെ ചിന്ത ഏതാണ് ഇത് നടനാവിലെ ലൈഫ് ഉണ്ടാവണം കാരണം ഇയാൾ മറ്റേ ഹിമാലയം വരെ നടന്ന് യാത്ര ചെയ്ത മനുഷ്യനൊക്കെയാണ് രാജൻകാക്കനടൻ എത്തപ്പനത്തെ അപ്പോൾ അങ്ങനത്തെ അങ്ങോട്ടാണ് അപ്പോൾ ഞാൻ ആ അയാളുടെ പേരൊക്കെയാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു ഈ പോലെ ഇരിക്കണം ശങ്കരാട്ടം വന്നു കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു ശങ്കരാട്ടം വന്നു കണ്ടു എന്താ പറഞ്ഞു ബോഡി ആ ഇതിൽ ഈ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും അപ്പം ബോഡി ശ്രദ്ധിക്കണം ക്യാമറമാനും പറഞ്ഞോ കുറച്ച് പേ സാധനം കയറ്റണം ബോഡി കയറ്റണം അയ്യപ്പനായിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ബോഡി കയറ്റണം ബോഡി ഇത് പോരാ കുറച്ചും കൂടെ ബോഡി വേണം എന്നാണ് പരിപാടി ക്യാമറ കാണുമ്പോൾ പാവം പാവർ ചേച്ചി ഇല്ലാത്ത പൈസക്ക് അവർക്ക് ഏതാ പടത്തിന്റെ അഡ്വാൻസ് കിട്ടിയ പൈസ പ്രോട്ടീൻ പൗഡർ പാവർ ചേച്ചി പ്രോട്ടീൻ പൗഡർ ഒക്കെ എത്ര എത്ര പേടായിരുന്നത് നല്ല എൻ്റെ കിടം കണ്ടു വലിയൊരു പെട്ടി എനിക്ക് മേടിച്ച് തന്ന് എന്നെ കമ്പിനേയും കൂടെ കൊണ്ട് ജിമ്മിലൊക്കെ അവർ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ജിമ്മിലൊക്കെ ചേർത്ത് ഞാനാണ് മടിയത് ഞാൻ പണിയെടുക്കുകയില്ല ഈ പ്രോട്ടീൻ പൗഡർ വരിക കഴിക്കുകയില്ല എൻ്റെ മടിയായിരുന്നു അങ്ങനെ ആ കാസ്റ്റിങ് എന്തായാലും എൻ്റെ മാറി അക്ഷയ വന്ന് അടിപൊളി അവൻ രക്ഷപ്പെട്ടു ഞാൻ മറ്റേ ചെറുത് ചെയ്തുകൊണ്ട് ഞാനും എനിക്ക് പിന്നെ കള കിട്ടി രക്ഷപ്പെട്ടു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഭയങ്കര ഒരു ഫൈറ്റ് സീനും ഫൈറ്റ് എന്ന് റിണല്ലോ അതിന് കൂടെയും മറ്റേ ചെളി കടന്നുരുളലും പരിപാടികളും ഒക്കെയാണ് എനിക്ക് രാവിലെ ഷൂട്ടിന് പോകുമ്പോഴെ സന്തോഷം എന്താ ഇന്ന് ടോവിനോടുകൂടെ കെട്ടി പിടിക്കാനും കളിക്കാനും പോവാണ് എനിക്ക് അതാണ് മൂഡ് ഏഹ് ഇന്ന് ഞങ്ങൾ പോകുന്നു ടോവിനോടുകൂടെ കെട്ടി പിടിക്കുന്നു അവിടെ നിന്ന് മുമ്പോഴിക്കുന്നു മറ്റേ ടൊവിനോ എന്നെ പലതും ചെയ്യുന്നു അങ്ങനെയുള്ളൊരു മൂഡിലാണ് ഞാനത് എൻജോയ് ചെയ്ത് അങ്ങനെയാണ് പോയത് എല്ലാ ദിവസവും കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോഴാണ് കേട്ടോ ഞാൻ അറിയും നമ്മളൊരു പടത്തിലെ മെയിൻ പരിപാടിയാണെങ്കിൽ നമ്മളതിനകത്തൊരു പ്രൊട്ടഗോണിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കളിനെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിൽ പോകുന്ന നമ്മളെ വെറുതെ ഒരു റോളിന് പോകുന്നതും അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറിൻ്റെ പടത്തിൽ ചെറിയൊരു വാല്യു പരിപാടിക്ക് പോകുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന നമ്മൾ മറ്റേ നമ്മൾ രാജാവ് അവിടെ കാരവാൻ്റെ കാര്യത്തിൽ ക്യാരവാൻ്റെ അതൊന്നുമല്ല നമ്മളോട് ഒരാളും മോശമായിട്ട് നമ്മളെ വിഷമിപ്പിക്കില്ല കാരണം ആർട്ടിസ്റ്റ് ആണല്ലോ വിഷമിപ്പിക്കരുല്ലോ അപ്പം നമ്മൾ ഫുൾ സ്വാതന്ത്ര്യമാണ് അവിടെ നമുക്ക് ആകെ ഉള്ളൊരു കാര്യം ഡയറക്ടർ ഡയറക്ടറാണ് ശരിക്ക് പരിപാടി ആ സുപ്പീരിയർ പക്ഷേ അതേ പരിപാടി നമുക്കും തരും ബാക്കിയുള്ളവരും നമുക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് തരും അപ്പോൾ ആ സന്തോഷത്തിൽ ഫുൾ പിന്നെ നമ്മളോട് രാജാവാണ് ആ സെറ്റിൽ നമ്മളെ രാജാവാണ് ഒരാൾ നമ്മളോടൊന്നും പറയാനുമില്ല ഡയറക്ടറോട് ഭക്ഷണമാക്കുന്ന രീതി നമ്മളൊന്നും ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു

പക്ഷെ അതൊരു രണ്ടര ആയിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആകെ പെട്ടു വിചാരിച്ചു രണ്ടര ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വഴിയും കാണുന്നില്ല ഞാൻ ആർക്കൊക്കെയോ വിളിച്ച ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴേ ഞാൻ ആരോടൊക്കെയാ ചോദിച്ചറിയോ എൻ്റെ അക്കോ എൻ്റെ നെയിം ലിസ്റ്റിൽ പേരുള്ള സിനിമയിൽ നിന്നുള്ള കാശുണ്ടാവുമല്ലോ കൈലാഷേട്ടലല്ലേ കൈലാഷേട്ടലെ വിളിച്ചു ലുക്ക് പോലെ വിളിച്ചു ആരെയൊക്കെയോ വിളിച്ചു ഞാൻ ഇവരോടൊക്കെ കാശ് ചോദിക്കുന്നത് ഇത് കുറെ പരിപാടിയാണോ അറിയാമോ ഇപ്പാലുമ്പോ ശരിയാണ് ഞാൻ ടിനി ടോമിനെ വിളിക്കുന്നു കാശിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി അതെ പക്ഷെ അത് ക്രൈസിന് മേളിൽ കയറി ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊക്കെയാണ് പക്ഷെ അന്ന് ഭയങ്കര പെട്ടുപോയിരുന്നു ആ സമയത്ത് കാരണം വീട്ടുകാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വീട്ടിൽ കുറെ കാലം കൂടിയിട്ട് അങ്ങനെ പോയി ഇരിക്കുന്ന കുറച്ച് കാലം അപ്പോൾ അപ്പൊ ഇങ്ങനെ പൈസയുടെ പ്രശ്നങ്ങളും വീട് ജപ്തിയാകും എന്നുള്ളൊരു സംസാരം ഉണ്ട് അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു പച്ചമറിനെന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല ആത്മഹത്യ ചെയ്യാം എന്നുള്ള മൂട് അങ്ങനത്തെ ഒക്കെ വർത്തമാനം അത് അച്ഛൻ കുറച്ച് മറ്റേ ഫാൻ ഇട്ടതാണോ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും പക്ഷെ അത് കേൾക്കുമ്പോഴേ പെട്ടെന്ന് ഞാൻ ഇതായി പ്രശ്നമായി പോയി ആ പേടിയിൽ ഞാൻ പെട്ടെന്ന് ആരെയൊക്കെ വിളിച്ച് കടഞ്ഞു ചോദിച്ചിട്ടുണ്ട് അല്ല അത് ഏത് ഫിലിമിന്റെ സമയത്തായിരുന്നു മീൻസ് ജസ്റ്റ് ആയിരുന്നു പതിനെട്ടാം കഴിഞ്ഞിട്ട് സിനിമ എന്നുള്ള ഫസ്റ്റ് ഇൻകം ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു അത് ഈ പതിനെട്ടാം പടിക്കല്ല അതിനു മുന്നേ മറ്റേ മോഹവലയം എന്നാണെന്ന് തോന്നുന്നു ടി വി ചന്ദ്രൻ്റെ ഒരു പടം മോഹവലയം മൈഥിലിയൊക്കെയാണെന്ന് ചോദിച്ചത് അതിനകത്ത് കുറച്ച് തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർ വേണമെന്ന് പറഞ്ഞു നമ്മള് കണ്ടം പറഞ്ഞ തിയേറ്റർ വേറെ പരിപാടി തിയേറ്ററിന്റെ പരിപാടി ഇതൊക്കെ ചോദിച്ചിട്ട് ഞാൻ ബിരെ ഞങ്ങളായിരിക്കും സഭ ശരസഭക്കല്ലേ കേട്ടിട്ടുണ്ട് മറ്റേ സജിയേട്ട അങ്ങള് പോലെ ലോക്കാണ് സബച്ചി ഞാന് ബിരേ ഞങ്ങളൊക്കെ കൂടെ എറണാകുളത്ത് വന്നിട്ടുണ്ട് ഒരു പടത്തിന്റെ ഷൂട്ടിന് ടി വി ചന്ദ്രന്റെ നോക്കുമ്പോ മറ്റേ പരിപാടി പരിപാടി നാടക പരിപാടിയല്ലേ മറ്റേ ആൾക്കാർ ഇങ്ങനെ എന്നെ എടുത്തു നോക്കും എന്നെ ഇങ്ങനെ എടുത്ത് വെക്കും സബച്ചിയൊക്കെ എന്നിട്ടിങ്ങനെ അപ്പൊ ഇങ്ങനെ വരുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പരിപാടി അപ്പൊ മറ്റു ദിവസത്തെ പരിപാടി രാവിലെ തൊട്ട് ഉച്ച പരിപാടി കഴിഞ്ഞു എന്നിട്ട് ഇവരെന്താ ചെറിയ പൈസ ഒപ്പിക്കാനുള്ള പരിപാടി നോക്കി പക്ഷെ പറഞ്ഞ് കൃത്യമായിട്ട് പൈസ അത്ര ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചു സിനിമ അല്ല ഇപ്പോ ഒരു നായകൻ വേഷം ചെയ്തു ഒരു നായകൻ വേഷം ചെയ്തു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്തായിരുന്നു അപ്പെനിക്ക് പൈസ കിട്ടി അത് ചെയ്തപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു കിട്ടി പിന്നെ സീ ചേട്ടനോട് ഇപ്പോൾ ചോദിച്ചാലും എനിക്കിടക്ക് പ്രൈസക്ക് പ്രൈസ് തരുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ തരാറുണ്ട് ഈ അടുത്തല്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ ഈ ടിക്കറ്റ് ആക്കിയുള്ള സമയത്ത് എനിക്ക് കുറച്ച് പൈസ വന്നിരുന്നു അതിന് ഞാനൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് അതിനൊക്കെ മുന്നേ ഇപ്പടൊന്നും ഇല്ലാത്തപ്പോഴും ഞാൻ ഇടയ്ക്ക് സീ ചേട്ടനോട് പൈസ ചോദിക്കുക സീ ചേട്ടൻ്റെ പൈസ തരും പ്രൊഡ്യൂസർ കളയുടെ അങ്ങനെ അധികം പക്ഷേ കൃത്യമായിട്ടൊരു ഇൻകം എന്ന് പറയാൻ മൂന്ന് രൂപയാണെന്ന് എനിക്ക് കിട്ടിയത് പടത്തിൻ്റെ പൈസ ഉള്ള രീതി എനിക്ക് മൂന്ന് രൂപ കിട്ടി അത് അങ്ങനെ തന്നെ ബാങ്കിൽ പോയിട്ടുണ്ട് എൻ്റെ ചിലവ് എൻ്റെ ചിലവിൻ്റെ ഒരു അമ്പതിനായിരം ഒക്കെ എടുത്തു കാണും ചിലപ്പോൾ ബാക്കിയൊക്കെ ബാങ്കിലേക്ക് തന്നെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ചോദിച്ചാൽ പോക്കറ്റിൽ ചില്ലറ് എന്തോ തിരിച്ചു ആ വരാൻ ഞാൻ കാലിയാവാറില്ല ഞാൻ എപ്പോഴും സമ്പന്നമായിരിക്കും ഇത് മറ്റേ രജനീകാന്തായിട്ട് കാണിക്കുന്ന പോലെ ശിക്ഷ ഇനി വെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരാടിയാ എന്റെ തിരിച്ചു പോകാൻ വേണ്ടി അത് സെറ്റായി ഇനി അതിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല ഓക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു സിനിമ നടക്കുന്ന സമയത്ത് എന്തായാലും നമുക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അയാളെ സഹിക്കണം ഞാൻ എൻ്റെ കാര്യമല്ലേ പറഞ്ഞു ഞാൻ ഭയങ്കര ന്യൂ കമറാണ് സിനിമയെ സംബന്ധിച്ച് കട അപ്പോൾ അപ്പൊ ഒരു മിന്നൽ മുരളി ഇല്ലല്ലോ മിന്നൽ മുരളിക്ക് മുന്നേ സ്റ്റാർ ആണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഉള്ള അത്രയും സൂപ്പർ സ്റ്റാർ പരിപാടി അല്ല എന്നാലും ആള് സൂപ്പർ സ്റ്റാർ ആണ് അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളെ നോർമലി ആൾക്കാര് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരോട് ചോദിക്കല്ലോ ടോവിനെ ടോവിനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും മോശം പറയരുതല്ലോ അതുകൊണ്ട് അവരെന്തായാലും നമ്മളോട് നല്ല നല്ല ഇടപെടുക കാരണം പിന്നെ ഷൂട്ട് നടന്നു പോകണം അപ്പോൾ എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സഹിച്ചേ മാറ്റു പിന്നെ എന്നുള്ള രീതിയിൽ അവർ സഹിക്കും അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ശരിക്ക് നമ്മളെ അവരെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവുക അത് കഴിഞ്ഞാൽ ബന്ധം കഴിഞ്ഞു പിന്നെ അടുത്ത പടം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ മീറ്റ് ഉണ്ടു അതുവരെ നമ്മൾ സഹിക്കേണ്ട ആവശ്യം അവർക്കില്ല അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ശരിക്കും ആ ബന്ധം മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ പല സമയത്തും ആ ടൂറിനോനെ കാണാൻ പോയിട്ടുണ്ട് ഇപ്പോൾ വീട് ചേട്ടൻ്റെ അവിടെയൊക്കെ അവരുടെ മറ്റേ സ്റ്റേഡിയം ഒക്കെ അവിടെ പോയി ഞങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട് അവിടെ ഭക്ഷണം കഴിച്ചിരുന്നിട്ടുണ്ട് വിളിക്കാറുണ്ട് ഇടയ്ക്ക് ഇന്നലെയും വിളിച്ചിരുന്നു എന്താ പറഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചത് ആ ഇന്നലെ ആൾ ഇവിടെ ഇല്ലല്ലോ ആൾ വിദേശത്തെവിടെയല്ലേ അപ്പോൾ അവിടെയുള്ള ജോർജിയല്ലോ ജോർജിയയിലുള്ളൊരു കൊച്ചിനിക്ക് മെസ്സേജ് അയച്ച് ടൊവിനോയ്ക്കൊരു ഡിന്നറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡിന്നരെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ഞാനിവിടെ ഡിന്നർ കഴിച്ചിട്ടില്ലേ എന്നിട്ട് ആ വിഷമം ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കഴിഞ്ഞാൽ എല്ലോട് പറയാം കേട്ടോ ഡിന്നർ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരി കേട്ടോ ഇവിടെ മാറുക അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്തായാലും എനിക്കറിയില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ സമയമെന്നൊക്കെ പറയുന്നത് ഭയങ്കര വിലപ്പെട്ട സമയമാണ് ഈ ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു അണ്സസസറി കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇല്ല അവർക്ക് അത് ചെയ്യാൻ പാടില്ല നമ്മളായിട്ട് അത് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് അതുകൊണ്ട് ഞാൻ ആദ്യം മെസ്സേജ് അയക്കും ഞാൻ വിളിച്ചോട്ടേന്ന് ചോദിക്കും ചോദിച്ചപ്പോൾ തന്നെ ചോദിച്ചപ്പോഴത്തന്നാളെന്നു നിങ്ങൾ വിളിച്ചു എന്നിട്ട് അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളുണ്ട് കേട്ടോ സിനിമകളിൽ നിന്ന് മറ്റേ ശങ്കരട്ടനെ ആയാലും ഞാൻ മെസ്സേജ് അയച്ച് വിളിച്ചോട്ടേ ചോദിക്കുമ്പോൾ എപ്പോഴാണ് വിളിച്ചോന്നുള്ള മൂഡാണ് ആൾ പറയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറില്ല ശല്യം ചെയ്യാറുണ്ടോ ഇല്ല തോന്നുന്നു അവരാള് പറയേണ്ടത് ഇല്ലാതെ ശല്യം ചെയ്യാണ്ട് നോക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട്

അല്ലെങ്കിൽ അവരുടെ സേവ് ചെയ്യേണ്ടത് സ്നേഹം അതെപ്പോഴും സേവ് ചെയ്ത് വെക്കണം അതാണ് സ്നേഹം വേണം വേറെ എന്തായാലും പറയാം മലയാളത്തിൽ എന്താ പറയുക കെയർ എന്നൊക്കെ പറയില്ലേ ബാക്കി ഒരാൾക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ അയാളെ സഹായിക്കാനുള്ള പരിപാടി അങ്ങനത്തെ ഒരു സാധനം അത് സേവ് ചെയ്ത് വെക്കണം പൈസ ഒന്ന് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പൈസ ഭയങ്കര ആവശ്യമാണ് പൈസ ഇല്ലാണ്ട് ലോകം ഓടില്ല പക്ഷേ നമ്മുടെ ഈ പൈസ കാണുന്നൊന്നും ഇല്ല പക്ഷേ പൈസ നല്ലതാണ് കേട്ടോ പൈസ ഇല്ലാത്ത എനിക്ക് പലതും പറയാം എൻ്റെ വഴി വേറെ കൊണ്ട് എനിക്ക് പലതും പറയും എനിക്കതില്ലാണ്ട് ജീവിക്കാൻ ഞാൻ ഞാൻ ജീവിക്കുകയൊക്കെ ഞാൻ പൈസ ഇല്ലെങ്കിലും ജീവിക്കും എന്നുള്ളൊരു ധാർഷ്ട്യം അഹങ്കാരമൊക്കെ എനിക്ക് കുറച്ചുണ്ട് അത് എപ്പോഴെങ്കിലും പാളും അതുവരെ ഞാനിങ്ങനെയൊക്കെ പോവും അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവർ സേവ് ചെയ്യാനോ സേവ് ചെയ്യാണ്ടിരിക്കാനോ എന്ന് നോക്കുകയെന്നില്ല അങ്ങനെ ചെയ്യല്ലായിരിക്കും പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടി ഓടുന്നത് അത് നമ്മുടെ ഒരു ഒരു മനുഷ്യൻ്റെ സമയമില്ലേ ഒരു അറുപത് കൊല്ലം എഴുപത് കൊല്ലത്തിനുള്ളിൽ തീരും ഞാനൊക്കെ വെക്കാറ് അമ്പത് തീരും ഇപ്പം ഇനി അധികം കാലം ഇല്ലപ്പോൾ അപ്പോൾ ഈ ഉള്ള സമയത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷിക്കാനുള്ള സമയങ്ങൾ ഒരുപാടുണ്ടാവും ഈ സന്തോഷത്തിനല്ല ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയോട് കൂടി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിൽ അമ്മയോട് കൂടി ഇരിക്കാനുള്ള സമയം ഭയങ്കര കുറവ് കിട്ടിയതെന്ന് വെച്ചാൽ അമ്മ ആ സമയത്ത് മറ്റേ എച്ച് ഡി എൻ്റർപ്രൈസസിൻ്റെ കളക്ഷൻ പോകണം അമ്മ ചില സമയം മറ്റേ അങ്കൻവാടി ടീച്ചറായിരുന്നു അപ്പോൾ അതിന് പോകണം അപ്പോൾ ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ സന്തോഷം കൊണ്ട് ഒരു പണിക്ക് പോകുന്നതല്ല ഇപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ സന്തോഷം കൊണ്ടാണ് ഇതാ സന്തോഷത്തിന് വേണ്ടി അല്ലാണ്ട് നമ്മൾ പണിക്ക് പോകേണ്ടി വരും എന്തിനാണ് കാശുണ്ടാക്കാൻ എന്തിനാണ് ജീവിക്കാൻ ഈ കാശുണ്ടാക്കാൻ വേണ്ടി സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഭയങ്കര നല്ല സമയങ്ങൾ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഭയങ്കര ബോറാണ് നമ്മുടെ ചത്തു എന്തായാലും ഇവിടുന്ന് ആ ചത്തു വന്നതിന് മുന്നേ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ നമുക്ക് സന്തോഷിക്കണം നമുക്ക് ഒരുപാട് മനുഷ്യരെ കാണണ്ടേ നമുക്ക് പരിചയപ്പെടേണ്ടേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനല്ലേ ഒക്കെ പൈസ 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 എന്ന് പറഞ്ഞിരുന്നാല് മൊത്തം പരിപാടി പോയി പോകും പൈസ വേറെ എന്തൊരു പരിപാടിയാണ് അതിൻ്റെ പരിപാടി എനിക്കറിയില്ല അത് എന്തോ അത് അറിയുന്നവർ ആ പരിപാടിക്ക് നീങ്ങട്ടെ പക്ഷെ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സമയം ഭയങ്കര പ്രിഷ്യസ് ആണ് പൈസക്ക് വേണ്ടി അത് കളയരുത് അല്ലേ ശരിയാണ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം സിനിമയിലേക്ക് വരുന്ന സമയത്തോ കല്യാണം കഴിക്കണം പണ്ടാ ഇത് സിനിമയിൽ വരുന്ന ഞാൻ പത്ത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തോട്ടാ പറയുന്നത് അവിടെ ഞാൻ ഡെവലപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഡെവലപ്പായ് എന്ത് എനിക്കറിയില്ല ഞാനിപ്പോ അത് അറിയുന്ന പോലും ആയിക്കോട്ടെ സന്തോഷം അടിപൊളിയായിട്ടിരിക്കട്ടെ ചോദിച്ചാ എന്തെങ്കിലും എനിക്ക് വീട്ടിൽ ഒരു കാർ വാങ്ങിടണം എനിക്ക് ഒരു ബൈക്ക് വാങ്ങിയിട്ടണം എനിക്ക് എന്തെങ്കിലും സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ഒരു വീട് വെക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗോൾ ഇല്ല ഞാൻ ഡ്രാമ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണോ സിനിമ സ്കൂളിൽ പോയി ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മറ്റേ അഭിനയിപ്പാന് തുടിച്ചു പിന്നെ അഭിനയിക്കണം എനിക്ക് അഭിനയിക്കണം കാരണം എനിക്ക് എന്നെ പേഴ്സണലി വലിയ ഇഷ്ടമില്ല ഇല്ല എനിക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സിനാണ് എനിക്ക് ഇഷ്ടം നമ്മള് സ്നേഹം വെക്കില്ലേ എന്നോടോ ബാക്കി അല്ല ഞാൻ പറയട്ടെ നമ്മൾ സ്നേഹം സ്റ്റോർ ചെയ്ത് വെക്കില്ലേ അതിൽ ഒരു സ്പൂണെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കണം അല്ലെങ്കിൽ നമ്മള് ജീവിക്കുന്ന സ്നേഹം വേണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹത്തിൽ ഒരു സ്പൂണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണം നമ്മളോട് വേണം അവന് സ്നേഹം കൊടുക്കാൻ തോന്നിയാലോ അവന് സ്നേഹം കൊടുക്കാൻ കൊള്ളില്ലവൻ എന്ന് നമുക്ക് ഞാൻ സ്നേഹമൊന്നും കൊടുക്കാനുള്ളത് ഒരാളില്ല കൊള്ളില്ല നിന്നെ ഒന്നിനും കൊള്ളില്ല നിന്നെ എന്താ സ്നേഹിക്കുന്ന എന്ന് എനിക്ക് തോന്നാണ് അതെനിക്ക് എന്നോട് തോന്നുകയാണെങ്കിൽ അത് നമ്മളറിയാത്തോണ്ടാ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നല്ലതുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അഭിനയിക്കുന്ന സമയത്ത് സ്നേഹം തോന്നിയിട്ടില്ല അഭിനയിക്കുന്ന ആസ് ആൻ ആക്ടർ ഞാൻ പ്രൗഡാണ് അത് കുറച്ച് ഓവർ പ്രൗഡാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രൗഡിൻ്റെ ആവശ്യവും ഇല്ല അതിന് മാത്രമേ ലാൻ ഒന്നും ആയിട്ടുമില്ല പക്ഷേ ഭയങ്കര അഹങ്കാരമാണ് എപ്പോഴും വീഴണം എന്നാലേ അത് പഠിക്കത്തുള്ളൂ ഒന്നീ അഹങ്കാരം കാരണം എനിക്ക് പറ്റുന്ന പറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല എൻ്റെ ബോഡിയുടെ മുകളിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല എൻ്റെ മൈൻഡിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല യാത്ര ചെയ്യുന്നില്ല വായിക്കുന്നില്ല ഇതൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയുകയും ചെയ്യേണ്ട ഗുണം ഒന്നും ഇപ്പം ചെയ്യുന്നില്ല ഇപ്പം മൊത്തം ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാനങ്ങ് സുഖിക്കുക ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ നമ്മൾ നമ്മളെ വർക്ക് അത്രയും മോശമായ കാര്യമില്ല നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളൊരു ബ്രേക്ക് എടുക്കണം ആ ബ്രേക്കിലിപ്പോ യെസ് ആ ബ്രേക്ക് എൻജോയ് ചെയ്താൽ പോരല്ലൊന്നിനും ഞാൻ യൂസ്ലെസ് ആണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതിന് ഇതായിട്ട് ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടി എടുക്കുന്ന ബ്രേക്കാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ദിവസത്തിലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല ഇത് നമ്മുടെ ബോഡിനെ പ്രിപ്പയർ ചെയ്യലും ആസ് ആൻ ആക്ടർ നമ്മുടെ ടൂൾസ് പ്രിപ്പയർ ചെയ്യലാണ് ഇതിനൊരു ബ്രേക്ക് ഒന്നുമില്ല ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പം ഇതിന് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ബ്രേക്ക് എടുക്കാവുന്ന സമയമൊന്നുമില്ല ബ്രേക്ക് എടുക്കൽ ഇപ്പം വേണമെങ്കിൽ മമ്മൂട്ടി സാറിന് വിചാരിക്കുക അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെ വിചാരിക്കുക ഞാൻ ബ്രേക്ക് എടുത്ത് കളയാം അവർ ആ പരിപാടിയിൽ അവർ പോലും വിചാരിക്കില്ല അവർ ഇപ്പോഴും വിചാരിക്കുന്ന അവർ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നവർ ഡെയിലി അതിനുവേണ്ടി പണിയെടുക്കുന്നവരാ ഈ കൊ

എന്നിട്ട് അതിനകത്തും മടി കാണിക്കുന്നത് മോശമാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അത് പാഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും തോന്നലായിരിക്കും അതിൻ്റെ പാഷനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തോന്നുന്നുണ്ടായിരിക്കും ഇപ്പൊ തോന്നലായിരിക്കും ഇന്നത്തെ ഫോട്ടോകാസ്റ്റിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഇവിടെ വന്നപ്പോൾ നിങ്ങൾ വെൽക്കം ചെയ്ത പരിപാടി അടക്കം അവിടെ നിന്ന് പിക്ക് ചെയ്ത് വന്നടക്കം കൊള്ളായിരുന്നു അതൊക്കെ നമുക്ക് മറ്റേ ഭയങ്കര മറ്റേ എന്താ പറയാ ഒരു ഒരു നമുക്ക് തീരെ അറിയാത്തൊരു പരിപാടിക്ക് വരുന്ന പോലെ അങ്ങനെ ആയിരുന്നില്ല ഫുള്ള് അടിപൊളിയായിരുന്നു വന്നു സന്തോഷം അപ്പോ ഇനിയും നല്ല നല്ല വില്ലൻ നായകൻ കഥാപാത്രങ്ങൾ കിട്ടട്ടെ അന്ന് ആക്ച്വലി നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് പറയുന്നത് ഇപ്പോഴും പോയി വില്ലൻ വില്ലൻ എന്ന് പോയിട്ട് നല്ല കാര്യല്ലേ ആണ് പക്ഷെ ഞാൻ ക്വാളിറ്റി നായകൻ എന്ന് തോന്നിക്കുന്ന അല്ല സോറി വില്ലൻ എന്ന് തോന്നിക്കുന്ന ഒരു നായകൻ റോള് ചെയ്യാൻ പറ്റ അതിന് സാര ഒരു കഴിവല്ല ഡയറക്ടർ അതിൽ നായകനാണ് പക്ഷേ ആ ക്യാരക്ടർ വരുന്ന സമയത്ത് അതൊരു വില്ലനാണ് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് മേ ബി എനിക്ക് മാത്രം കളയിലെ നായകനാണ് എങ്കിലും വില്ലനായിട്ട് തോന്നിയത് ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കാം നോ എന്താണെന്നറിയാമോ ഒരു ഡയറക്ടർ രോഹിത് വിയസ് ഇല്ലേ അവർ ആക്കൽ ലിസ്റ്റ് പരിപാടി ഉണ്ട് അതിനകത്ത് ഒരു വൺ ഓഫ് ദ മെയിൻ ഐറ്റം ആണ് ഇത് ഈ പ്ലേറ്റ് മാറ്റൽ എന്ന് പറയുന്നത് അത് പോസ്റ്ററിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോസ്റ്ററിൽ മോഹൻലാലിനെ കാണുക അപ്പോൾ തന്നെ നിങ്ങളങ്ങ് തീരുവിക്കുകയാണ് മോൻലാലി നായർ അങ്ങനെ പരിപാടിയിൽ നിന്ന് അടിക്കുക അങ്ങനെ ഒരു അടി കൊടുക്കാമെന്നുള്ള പുള്ളിയുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒരു പരിപാടിയായിരുന്നു ഒരു ഒരു പരിപാടി ആയിരുന്നത് ടോവിനോടെ ഫോട്ടോ ആയിരുന്നു എൻ്റെ ഫോട്ടോ പോസ്റ്ററിലൊന്നും ഇല്ലായിരുന്നു പടം ഇറങ്ങുന്നവരെ ഇറങ്ങി കഴിഞ്ഞിട്ട് വന്നതിനകത്ത് ഉണ്ടാവുമായിരിക്കും ഇറങ്ങുന്നവരെ ഒരു പരിപാടിയിലുണ്ടായിരുന്നില്ല എൻ്റെ പ്രൊമോഷനേ ഉണ്ടായിരുന്നില്ല ഞാൻ പടത്തിൽ ഉണ്ടെന്നൊരു ടീച്ചറ് നാലാമത്തെ നാലാമത്തെ ടീച്ചർ വീണ്ടും തന്നെ റിലീസ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അതിന് മുന്നേ ഒരു പരിപാടിയില്ല അപ്പം അതുകൊണ്ടായിരിക്കും പോസ്റ്ററിൽ ഇങ്ങനെ ഒരാളെ കാണും അയാൾ നായകൻ എന്ന് അത് പ്രശ്നമല്ല ഞാൻ തർക്കിക്കുന്നു ഇപ്പോഴും എൻ്റെ നായകൻ വില്ലൻ പരിപാടി കണ്ടിട്ടല്ലേ കേട്ടോ ആ പടത്തില് പ്രോട്ടോകോണിസ്റ്റ് എന്ന് പറയുന്നത് പയ്യനാണ് ഞാൻ എന്തോ ആയിക്കോട്ടെ ഞാൻ ജീവിതത്തിൽ വില്ലന നായകനൊക്കെ ഞാൻ പലതായിരിക്കും ചിലപ്പോൾ ചില ജീവിതങ്ങളിൽ ഞാൻ മറ്റേ സഹനാടനായിരിക്കാം ചില ജീവിതങ്ങളിൽ ഞാൻ വില്ലനായിരിക്കാം ചിലതിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം പലതായിരിക്കാം പല ജീവിതത്തിൽ പക്ഷെ ആ സിനിമയിൽ കളയിൽ ആ പയ്യനാണ് ഇലക്ട്രോണിസ്റ്റ് നായകൻ അപ്പോ ഇനിയും അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് റോൾസ് കിട്ടട്ടെ പറഞ്ഞു മടുത്തു ഇതല്ല ഇപ്പഴും പത്തൊമ്പത് അവാടി അടുത്ത പരിപാടി ഇറങ്ങിയിട്ടില്ലെന്ന് ഇറങ്ങിയാലേ ഇത് മാറുള്ളൂ ഈ ഒരു നമ്മുടെ ഈയൊരു വീഡിയോ എല്ലാവരും മനസ്സിലാക്കും യു ആർ ദ നായകൻ ഓഫ് ദാറ്റ് മൂവി ഇല്ല ും പണ്ടൊക്കെ തർക്കിക്കുവായിരുന്നു ആൾക്കാരോട് മറ്റേ വില്ലൻ നായകൻ പറഞ്ഞിട്ട് ഇല്ല നിർത്തി എന്ത് നായകൻ എന്ത് വില്ലൻ എന്തോ എന്തൊരു ആയി കൊണ്ട് പോട്ട് ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എല്ലാവിധ വിശ്വസും Thank you for being with wealthy spotlight thank you for giving me this chair for some time for the that <laughs> <laughs> talk in this country yeah okay, thank you yeah, thank you.